പരമകാരുണികനായ കർത്താവ് ഈശോമിശിഹ. അദ്ദേഹത്തിന്റെ സാധനയുടെ തലങ്ങളിൽ പരമോന്നതമായി രൂപപ്പെടുത്തിയ ഒന്നാണ് അച്ചടക്കവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും. കത്തോലിസിസത്തിന്റെ ഫണ്ടമെന്റലാണ് വിഷയങ്ങൾ അനുഭവിക്കാൻ ഓടുന്നതിനേക്കാൾ സ്വയം നിർദ്ദിഷ്ടമായ ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അടിച്ചേൽപ്പിച്ച ഒരു ദാരിദ്ര്യത്തിന് ദുഃഖമുണ്ട്, സമ്പന്നതയുടെ നടുക്ക് ദരിദ്രമായി ജീവിക്കുന്നതിനൊരു സുഖമുണ്ട്. അത് മനസ്സിന്റെ അവസ്ഥയാണ്. ഒരായിരം വിഭവങ്ങൾ മുമ്പിൽ കൊണ്ടുവച്ച് അതിൽ ഓരോന്നിലും തൊട്ടുനക്കി ഓരോന്നും അല്പാടർത്തി തിന്ന് ബാക്കി എച്ചിലാക്കി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടാക്കുന്ന ഒരു സമ്പന്നതയിലേക്ക് നമ്മുടെ രാഷ്ട്രവും ഭരണാധികാരികളും എത്തിയിട്ടുണ്ട്. ഇത്രയും സമ്പന്നതയുടെ നടുക്ക് വിധിയാൽ ഇങ്ങനെ ജീവിക്കുന്നവരും വിധി കൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരും, എന്റെ കയ്യിലും സമ്പത്തുണ്ട്, ആ സമ്പത്തിന്റെ നടുക്ക് ഈ സുഖമൊന്നും സുഖമല്ല എന്ന അറിവുകൊണ്ട് അത് ഉപേക്ഷിച്ച് ജീവിക്കുന്നവനുണ്ട്. ഉപേക്ഷിച്ചിട്ട് ജീവിക്കുന്നവന് അത് കാണുമ്പോൾ ഭ്രമം വരില്ല. അവൻ തീരുമാനിച്ച ദാരിദ്ര്യം അവൻ്റെ സ്വന്തം ദാരിദ്ര്യമോ? ആ ദാരിദ്ര്യം ഒരിക്കലും ദുഃഖമല്ല. ഇഡലി തിന്നാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്, എൻ്റെ പോക്കറ്റിൽ പണമില്ലാത്തതുകൊണ്ട്, ഇഡലിക്കുള്ള ഉഴുന്നു വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അത് അരയ്ക്കാൻ എൻ്റെ കൈകൾക്ക് പറ്റാത്തതുകൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങളാൽ, ഇഡലി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഒക്കെ ഞാൻ ഇഡലി തിന്നാതിരിക്കുന്നു. പക്ഷേ ഇഡലി തിന്നണമെന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ മോഹമെങ്കിൽ അതൊരു ദുഃഖമാണ്. ഉണ്ടാക്കാൻ എനിക്കറിയാം, ഉഴുന്ന് എൻ്റെ കയ്യിലുണ്ട്, അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്, അരയ്ക്കാനും എനിക്കറിയാം, ഇഡലി ഉണ്ടാക്കേണ്ട മെത്തേഡും എനിക്കറിയാം, നല്ല ഇഡലി ഉണ്ടാക്കാൻ അറിയാം, ഉണ്ടാക്കി തരാൻ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്. ഇനി എനിക്ക് ഉണ്ടാക്കാനുള്ള നേരം കണക്കാക്കണ്ട, കാരണം നേരമൊക്കെ ഉണ്ട് എനിക്കറിയാമെങ്കിലും, എനിക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ പൂ പോലുള്ള ഇഡലി, റോസപ്പൂവിൻ്റെ ദളത്തിന് സമമായ ഇഡലി ഉണ്ടാക്കി തരാൻ കഴിവുള്ള ആളുകൾ എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. എന്നിട്ടും എനിക്ക് ഇഡലി വേണ്ട എന്ന് തീരുമാനിക്കുന്ന തീരുമാനത്തിനൊരു സുഖമാവുള്ള ദുഃഖമല്ല. ഈ സമ്പന്നത പണം കൊണ്ട് നേടാനാവില്ല, ഉദ്യോഗം ചെയ്ത് നേടാനാവില്ല, പിരിവെടുത്ത് നേടാനാവില്ല. കോടീശ്വരനെ ആനയിച്ചു കൊണ്ടുവന്ന് അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് മേടിച്ചാലും നേടാനാവില്ല. ഇതൊരു മാനസിക പരിവർത്തനം കൊണ്ടേ നേടാനാവും. ഈ മാനസിക പരിവർത്തനം വരുത്തുവാൻ ശ്രമിച്ചയാള് കർത്താവ് ഈശോമിശിഹ. അദ്ദേഹം അതിൻ്റെ ലോകങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. സമ്പന്നനിലും ദരിദ്രനും ഒരുപോലെ ഈ മനസ്സുണ്ട്. മനസ്സ് പരിവർത്തനം ചെയ്യാൻ സമ്പന്നത ദാരിദ്ര്യത്തിലേക്കോ ദാരിദ്ര്യം സമ്പന്നതയിലേക്കോ ഒന്നും ഒഴുകേണ്ടിയും വരുന്നില്ല. മനസ്സ് ഈ സമ്പത്തിന് കാര്യമല്ല. കർത്താവ് ഇതാ പഠിപ്പിച്ചു, ഈ ലോകങ്ങളിലൂടെ ഈശോമിശിഹ സഞ്ചരിക്കുമ്പോൾ അതിന് വേണ്ടി വരുന്നത്, ഈ സുഖം അനുഭവിക്കണമെങ്കിൽ വേണ്ടി വരുന്ന ഒരു അച്ചടക്കമാണ്, യമമാണ് വേണ്ടത്. സ്വർണം കൊണ്ടുള്ള കുരിശ് കഴുത്തേലിടണമോ, വെള്ളി കൊണ്ടുള്ളതിടണോ, അല്ല മരത്തിൻ്റെ തന്നെ ഇടണോ, കർത്താവിനെ പണ്ട് തറച്ച മരക്കുരിശ് തന്നെ ഇടണോ എന്നതും ഇവിടെ വിഷയമല്ല. ഇവിടെ വിഷയം കർത്താവായിത്തീരാൻ ആന്തരികമായ ഒരു അച്ചടക്കത്തിൻ്റെ വിഷയം. അതിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം നേടിയൊരു ലോകമുണ്ട്. അഹന്ത കുരിശിൽ തൻ പൂവൽമൈ തറയ്ക്കപ്പെട്ട ആകുലാത്മാവായി കിടക്കുന്നൊരു ഈ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശ്വനോട് അപേക്ഷിക്കുന്ന ഈ കടുങ്കൈ ചെയ്തവർക്കും അപ്പു നൽകുവാൻ മാത്രം. ആ യേശുക്രിസ്തു തെരുവോരങ്ങളിലൂടെ ജാഥ നയിക്കില്ല. പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പ്രസംഗിക്കില്ല. എനിക്ക് തോന്നുന്നത് ടി എസ് എലിയട്ട് അദ്ദേഹത്തിന്റെ തരിശുഭൂമിയിൽ ഒരിക്കൽ പറഞ്ഞ പോലെ, ഹു ഈസ് ദറ്റ് മിസ്സിംഗ് വൺ, ഓ ദറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്ന് പേര് നടന്നു പോവുകയാണ്, ഇടത്തും വലത്തും രണ്ടുപേരുണ്ട്, നടുക്ക് കർത്താവും ഉണ്ട്. മൂന്ന് പേര് നടന്നു പോകുമ്പോൾ ഒരാളെ കാണുന്നില്ല. ഇത്രയും കാലത്തിലെ യാത്രയിലൂടെ കാണാതെ പോയവനെയാണ് എലിയട്ട് തേടുന്നത്. അത് ക്രിസ്തു മാത്രമാണ്.